എളുപ്പത്തിലും വേഗത്തിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ ലോഗിൻ ചെയ്യൂ www.myg.in. ഹലോ, ഗുഡ് ഈവനിംഗ് വൺസ് അഗൈൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ന്യൂസ് നൈറ്റ് തുടരുകയാണ്. ഇന്നത്തെ വാർത്താപ്പകലിലെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇനി നമ്മൾ പോകുന്നത് കൊടിസുനിയെ കസ്റ്റംസ് ചോദ്യം ചെയ്യാനൊരുങ്ങുന്നു. എവിടെ? ജയിലിൽ. വാർത്തയിലേക്കാണ് ജോൺ കൊടി. സ്വർണ്ണക്കടത്ത് കേസിൽ കൊടിസുനിയെ ജയിലിൽ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ്. കൊടിസുനിക്കും മുഹമ്മദ് ഷാഫിക്കും സ്വർണ്ണക്കവർച്ചയിൽ പങ്കുണ്ടെന്ന പിടിയിലായ മുഹമ്മദ് ഷഫീഖ്, കൊടിസുനി, ഷാഫി സംഘങ്ങൾ പോലീസ് വേഷത്തിൽ കള്ളപ്പണം തട്ടിയിട്ടുണ്ടെന്നും മൊഴി. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വിചാരണ കോടതി പരിഗണിക്കുന്നതിനെതിരെ ED സുപ്രീം കോടതിയിൽ. FIR റദ്ദാക്കിയ ശേഷം അതേ കേസിലെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിക്കുന്നത് നിയമവിരുദ്ധമെന്ന ED. റിപ്പോർട്ട് പരിഗണിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടും. ഈ കേസിലെ ഒട്ടേറെ പ്രധാനപ്പെട്ട ദുരൂഹതകളാണ് ഇപ്പോഴും തുടരുന്നത്. ആദ്യം അർജുനായെങ്കിൽ, പിന്നീട് സജീഷ് സി, പിന്നീട് ഷാഫി, ഇപ്പോൾ കൊടിസുനി. ഈ കേസ് എവിടെ ചെന്ന് കയറും എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും ജയിലിലേക്ക് കസ്റ്റംസ് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയെ തീരുകയും ചെയ്തു. കൊച്ചിയിൽ നിന്നും സഹിനാന്റണി നമുക്കൊപ്പം വരുന്നുണ്ട്. സഹിനാന്റണി, അങ്ങനെ കൊടിസുനിയെ തേടി കസ്റ്റംസ് ജയിലിലേക്ക് എത്തുന്നതോടെ ഈ അന്വേഷണം അതിന്റെ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് നമുക്ക് പറയാം അല്ലേ? ഗുഡ് ഈവനിംഗ് ഡോക്ടർ അരുൺകുമാർ. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായിട്ടുള്ള കൊടിസുനിയെയും ഒപ്പം തന്നെ മുഹമ്മദ് ഷാഫിയും കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണം കസ്റ്റംസ് ശക്തമാക്കിയിട്ടുണ്ട്. അർജുൻ നായകിയുടെയും ഒപ്പം തന്നെ മുഹമ്മദ് ഷാഫിയുടെയും, ക്ഷമിക്കണം, മുഹമ്മദ് ഷഹീദിൻ്റെയും മൊഴി തന്നെയാണ് ഇവർക്കെതിരെ ശക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നതും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, നാളെ മുതൽ തന്നെ കസ്റ്റംസിൻ്റെ ചോദ്യം ചെയ്യൽ കൂടുതൽ ഊർജിതമായി നടക്കും. നാളെ അർജുൻ നായകിയുടെ ഭാര്യയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ കസ്റ്റംസ് നോട്ടീസ് നൽകിയിരുന്നു. മുഹമ്മദ് ഷാഫിയെ ബുധനാഴ്ചയാണ് കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നത്. ഇതിനിടയിൽ തന്നെ കൊടിസുനിക്ക് കസ്റ്റംസ് നോട്ടീസ് നൽകും. കസ്റ്റംസ് കൊടിസുനിയെ ജയിലിലെത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ, ഈ സ്വർണ്ണ പൊട്ടിക്കലിൽ മുഹമ്മദ് ഷാഫിക്കും ഒപ്പം തന്നെ കൊടിസുനിക്കും ബന്ധമുള്ളതായി അർജുൻ നായകി നേരത്തെ തന്നെ മൊഴി നൽകിയിരുന്നു. മാത്രമല്ല 22 തവണയിൽ 14 തവണയും ഈ പ്രതികൾ തനിക്ക് സഹായം ചെയ്തിട്ടുണ്ടെന്നാണ് അർജുൻ്റെ മൊഴി. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഇടപാടുകളെ കുറിച്ചാണ് കസ്റ്റംസ് അന്വേഷിക്കുക. മാത്രമല്ല പോലീസ് വേഷത്തിൽ ഹവാല പണം തട്ടുന്നതിനും ഈ പ്രതികൾ നീക്കം നടത്തിയിരുന്നു. അത്തരത്തിൽ ഹവാല പണം തട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു മൊഴിയും ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം കസ്റ്റംസ് വിശദമായി പരിശോധിക്കും. ഒരുപക്ഷെ കൂടുതൽ അന്വേഷണ ഏജൻസികൾക്ക് കസ്റ്റംസ് അവരുടെ ഈ വിവരങ്ങൾ കൈമാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കൊടിസുനിക്കും ഒപ്പം തന്നെ മുഹമ്മദ് ഷാഫിക്കുമുള്ള പങ്ക്, ആ പങ്ക് ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു നീക്കം തന്നെയാണ് കസ്റ്റംസ് നടത്തിക്കൊണ്ടിരിക്കുക. ഇന്നലെ കസ്റ്റംസ് അന്വേഷണം നടത്താനെത്തിയപ്പോൾ മുഹമ്മദ് ഷാഫി വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ കസ്റ്റംസിനെ കണ്ടതോടുകൂടി ഓടി രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കൊടിസുനിയുടെ വീട്ടിലേക്ക് കസ്റ്റംസ് പരിശോധനയ്ക്ക് എത്തുമെന്നും മുഹമ്മദ് ഷാഫി വിളിച്ചറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൊടിസുനിയുടെ വീട് അടച്ചിട്ടിരുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും കസ്റ്റംസ് ശക്തമായ പരിശോധനയുമായി, അല്ലെങ്കിൽ ശക്തമായ അന്വേഷണവുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. താങ്ക് യു സഹിന ആന്റണി. എന്തായാലും ഈ പൊട്ടിക്കൽ സംഘം എന്നറിയപ്പെടുന്ന സംഘം ഒരു പൊളിറ്റിക്കൽ സംഘമായി തീരുമോ എന്നതാണ് വരും ദിവസങ്ങളിൽ ചുരുളഴിയാൻ പോകുന്നത്. എന്തായാലും ഈ കേസിലെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ഷാഫിയുടെ വീട്ടിൽ കസ്റ്റംസ് നടത്തിയ റെയ്ഡിൽ പോലീസിൻ്റെ യൂണിഫോമിൽ വയ്ക്കുന്ന നക്ഷത്രങ്ങളടക്കം കണ്ടെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അത് ഡ്യൂപ്ലിക്കേറ്റ് നക്ഷത്രങ്ങളായിരിക്കാം. അത് ഷാഫിക്കും കൊടിസുനിക്കും, ഇനി കൊടിസുനി കൂടി പരോളിൽ ഇറങ്ങുമ്പോൾ നാടകം കളിക്കാനുള്ള യൂണിഫോമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഇന്ന് കസ്റ്റംസ് കൊടുത്തിരിക്കുന്ന സൂചന പ്രകാരം ഹവാല പണമിടപാട് നടത്തുന്നവരുടെ പണവും ഇവർ പുറത്തിറങ്ങി, അല്ലെങ്കിൽ ഈ സംഘാംഗങ്ങൾ പോലീസുകാരുടെ വേഷത്തിൽ വന്ന് കൊണ്ടുപോകാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു സിനിമയുടെ സസ്പെൻസ് ത്രില്ലറെ വെല്ലുന്ന കഥകളാണ് ഈ ഗോൾഡ് സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ട് അങ്ങ് വടക്കുള്ളത്. ഇനി തെക്കുള്ള ആ സ്വർണ്ണക്കടത്ത് കേസിന് എന്ത് സംഭവിച്ചു എന്ന് കൂടി നമുക്ക് നോക്കാം. നാളെ July 5 July 5 പ്രത്യേകത, സ്വർണ്ണക്കടത്ത് കേസ് ആദ്യമായി ടെലിവിഷനുകളിലും വാർത്താ ചാനലുകളിലും വാർത്താ മുറികളിലും നിറഞ്ഞ ദിവസമാണ്. 1 തികയുകയാണ്. ആരയച്ചു, ആർക്കയച്ചു, ഈ 2 ചോദ്യത്തിനും ഉത്തരം കിട്ടാതെ 1 വർഷം നാളെ പൂർത്തിയാവുകയാണ്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് പരിഗണിക്കാനുള്ള നീക്കത്തിനെതിരെ ED സുപ്രീം കോടതിയിലേക്ക് പോകുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. FIR റദ്ദാക്കിയ ശേഷം അതേ കേസിലെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ED ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ട് പരിഗണിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആവശ്യപ്പെട്ടു. ED ഉദ്യോഗസ്ഥർക്കെതിരായ FIR റദ്ദാക്കവേ ക്രൈംബ്രാഞ്ച് കണ്ടെത്തലുകൾ വിചാരണ കോടതിക്ക് പരിഗണിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു.
ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണ റിപ്പോർട്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് വിചാരണ കോടതി റിപ്പോർട്ട് പരിശോധിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇഡി സുപ്രീം കോടതിയെ സമീപിച്ചത്. എഫ്ഐആർ ഹൈക്കോടതി റദ്ദാക്കിയ ശേഷം അതേ കേസിലെ അന്വേഷണ റിപ്പോർട്ട് മറ്റൊരു കോടതി പരിഗണിക്കുന്നത് നിയമവിരുദ്ധമെന്ന് ഇഡി പറയുന്നു. ക്രൈംബ്രാഞ്ച് നടപടി അന്വേഷണം അട്ടിമറിക്കാനാണെന്നും ഇഡി ആരോപിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ പ്രതികളായ സന്ദീപ് നായർ, സ്വപ്ന സുരേഷ് എന്നിവർക്ക് മേൽ ഇഡി സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ആരോപണം. വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഇതിനെതിരായ ഇഡി ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. 24 കൊച്ചി. എന്തായാലും ഒരു വർഷമായി സ്വപ്ന സുരേഷും സംഘവും ജയിലിനുള്ളിലാണ്. പക്ഷേ ജയിലിന് പുറത്തുള്ള ഈ സ്വർണം വാങ്ങാൻ വന്നവരും സ്വർണം അയച്ചവരുടെയും കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടുമില്ല. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട 24 എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിലേക്കാണ്. ഈ ജവാൻ റം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ധാരാളം ഉപയോഗിക്കുന്ന ഒരു റമ്മാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന മുന്നറിയിപ്പോടു കൂടിയാണ് നമ്മൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ അടുത്ത കാലത്ത് ഈ റം, ഈ ജവാൻ റം കഴിച്ച മിക്കവാറും ആളുകൾക്കും അവർ പ്രതീക്ഷിച്ച ഒരു ലഹരിയോ വീര്യമോ കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് പിടികിട്ടിയത്, ട്രാവൻകൂർ ഷുഗേഴ്സ് നിർമ്മിച്ച ജവാൻ റമ്മിൽ കൂടുതലും വെള്ളമായിരുന്നു. ആ കഥയിലേക്കാണ് വാർത്ത പറയും. ട്രാവൻകൂർ ഷുഗേഴ്സിലെ സ്പിരിറ്റ് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്പിരിറ്റ് കടത്ത് നേരത്തെയും നടന്നിട്ടുണ്ടെന്ന മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ. മറിച്ചുവിറ്റ സ്പിരിറ്റിന് പകരം ചേർക്കുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ. സ്പിരിറ്റ് ഇറക്കുമ്പോൾ എക്സൈസ് ജീവനക്കാർ സ്ഥലത്തുണ്ടാകാറില്ലെന്നും വിരമിച്ച ടെക്നിക്കൽ സൂപ്പർവൈസർ 24. അപ്പോൾ ഈ റം, ജവാൻ റം കഴിച്ചാൽ കിക്ക് കിട്ടാത്തതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഗൂഗിൾ രവിയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഗൂഗിൾ രവി നമുക്കൊപ്പം ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ഗൂഗിൾ രവി, ഇന്ന് നമ്മളോട് ഈ സൂപ്പർവൈസർ വെളിപ്പെടുത്തിയത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ആദ്യമായിട്ടൊന്നും അല്ല നടക്കുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സ്പിരിറ്റ് ചോർത്തൽ നടന്നിട്ടുണ്ട്. വലിയ വെട്ടിപ്പാണ് ഈ ട്രാവൻകൂർ ഷുഗേഴ്സിൽ നടന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺകുമാർ, ട്രാവൻകൂർ ഷുഗേഴ്സിലെ സ്പിരിറ്റ് തട്ടിപ്പിന് എക്സൈസ് ഉദ്യോഗസ്ഥർ കൂടി ഒത്താശയോ അറിവോ കൂടിയാണിത് നടക്കുന്നത് എന്ന വെളിപ്പെടുത്തലാണ് എം ഖാലിദ് ഇന്ന് 24 നടത്തിയിരിക്കുന്നത്. മുൻ ടെക്നിക്കൽ സൂപ്പർവൈസർ കൂടിയായ ഖാലിദ് പറയുന്നത്, ഒരു ലോഡ് സ്പിരിറ്റ് ടാങ്കറിൽ അവിടെ എത്തുമ്പോൾ കൃത്യമായും കമ്പനി ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും ചേർന്ന് സംയുക്ത പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ഈ സ്പിരിറ്റിൻ്റെ വീര്യം അത് ടാങ്കറിൻ്റെ 6 കമ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് നടത്തണം. അപ്പോൾ 6 കമ്പാർട്ട്മെൻറ്റിലെ സ്പിരിറ്റിൻ്റെ അളവ് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഈ സ്പിരിറ്റ് ലോഡ് ഇറക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം സ്പിരിറ്റിൻ്റെ ഗുണനിലവാരം പരിശോധിച്ച് റിസൾട്ട് വന്ന ശേഷം മാത്രമേ ഈ സ്പിരിറ്റ് ബ്ലെൻഡറിലേക്ക് മാറ്റുവാനും സാധിക്കുകയുള്ളൂ. പക്ഷേ പലപ്പോഴും എക്സൈസ് ഉദ്യോഗസ്ഥർ ഈ പരിശോധനയ്ക്ക് അവിടെ ഉണ്ടാകാറില്ല. ഈ സാഹചര്യമാണ് കമ്പനി ജീവനക്കാരും ടാങ്കർ ഡ്രൈവർമാരും മുതലെടുത്തത് എന്ന് തന്നെയാണ് ഖാലിദ് നമ്മളോട് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കമ്പനിയിലെ മാനേജർമാർക്ക് സ്പിരിറ്റ് വിതരണ കമ്പനികളുമായി പല ധാരണകളുമുണ്ട്. കൂടുതലും താൽക്കാലിക ജീവനക്കാരുള്ള കമ്പനിയിൽ ഈ മാനേജർമാരുടെ ഭീഷണി അല്ലെങ്കിൽ മാനേജർമാരിൽ നിന്ന് ഉള്ള സമ്മർദ്ദം കാരണം താൽക്കാലിക ജീവനക്കാരും ഇത്തരത്തിലുള്ള തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നു എന്ന വിവരം കൂടി ഖാലിദ് നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഇനി വരുന്ന സാഹചര്യത്തിൽ എക്സൈസ് സ്റ്റേഷൻ തന്നെ ഈ കമ്പനിക്കകത്ത് പ്രവർത്തിക്കുന്നു. CA ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. അവർക്കെതിരെ കൂടി അന്വേഷണം നീങ്ങും. പോലീസ് അന്വേഷണത്തിൽ ഈ നിലവിൽ തന്നെ പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് അത്തരത്തിൽ എക്സൈസിൻ്റെ പങ്കുകൂടി ഈ കേസിലുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. പ്രതിപട്ടികയിൽ നിലവിൽ എക്സൈസ് ഉദ്യോഗസ്ഥരില്ല. എന്നിരുന്നാൽ തന്നെയും എക്സൈസ് വകുപ്പ് നിലവിലെ അവിടുത്തെ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ വരും ദിവസങ്ങളിൽ നടപടിയെടുക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ കമ്പനിയിലെ 3 ജീവനക്കാർ, അത് ഉന്നത ഉദ്യോഗസ്ഥരാണ്, ജനറൽ മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, പേഴ്സണൽ മാനേജർ, ഇവർ 3 പേരെ സസ്പെൻഷനിലാണ്, ഇവർ ഒളിവിലുമാണ്. ഇവരെ കസ്റ്റഡിയിലെടുക്കുകയോ ഇവരെ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ മാത്രമേ ഉന്നത ബന്ധം, അതുപോലെ സ്പിരിറ്റ് വിതരണ കമ്പനികളുമായി ഉള്ള ഇടപാട്, തട്ടിപ്പിൽ അവർക്കുള്ള പങ്ക്, ഇതൊക്കെ വ്യക്തമാവുകയുള്ളൂ. ഇന്ന് ടാങ്കർ ലോറി ഉടമ, ഒപ്പം സ്പിരിറ്റ് വിതരണത്തിന് കരാർ ഏറ്റെടുത്തിരുന്ന കമ്പനിയുടെ ഉടമ, ഈ 2 പേരെയും ഇന്നലെയും ഇന്നുമായി ചോദ്യം ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ വിട്ടയക്കുകയാണ് ചെയ്തത്. ഇനി റിമാൻഡിലുള്ള 3 പ്രതികൾ, അരുൺകുമാർ എന്ന ജീവനക്കാരൻ, 2 ടാങ്കർ ലോറികളുടെ ഡ്രൈവർമാർ, ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതലായി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. മധ്യപ്രദേശിൽ ഉൾപ്പെടെ ഈ സ്പിരിറ്റ് മറിച്ചുവിറ്റ മധ്യപ്രദേശിലെ അബു എന്ന ആളെ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ സംഘം, അന്വേഷണ സംഘം, ഈ 2 പ്രതികളുമായി, ടാങ്കർ ഡ്രൈവർമാരുമായി മധ്യപ്രദേശിലെത്തി തെളിവെടുപ്പ് നടത്തും. അരുൺകുമാർ,
താങ്ക് യു ഗോകുൽ. എന്തായാലും ട്രാവൻകൂർ ഷുഗേഴ്സിലെ ജവാൻ നിർമ്മാണത്തിലെ വെള്ളം ചേർക്കൽ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതടക്കം ഒട്ടേറെ വലിയ തട്ടിപ്പുകളാണ് ട്രാവൻകൂർ ഷുഗേഴ്സിൽ നടന്നത് എന്നാണ് ഗോകുൽ രവി റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. എന്തായാലും ജവാൻ കഴിച്ചിരുന്നവർ നിരാശപ്പെടേണ്ട, ഡിസ്റ്റിലറി വാട്ടർ ആയിരുന്നു, അതുകൊണ്ട് ശരീരത്തിന് കാര്യമായിട്ടൊന്നും സംഭവിക്കത്തില്ല. കുറച്ചു കാലം കൂടി ലിവറൊക്കെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ എന്തായാലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നൊരു മുന്നറിയിപ്പോടെ നമ്മൾ ഈ വാർത്ത വിടുന്നു. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. INL നേതൃത്വത്തിനെതിരെ അഴിമതി ആരോപണവുമായി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം EC മുഹമ്മദ്. PSC അംഗമാകാൻ 40 ലക്ഷം രൂപ വാങ്ങണമെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുള്ള നിർദ്ദേശം വെച്ചത് കാസി മിരിക്കൂറാണെന്നാണ് EC മുഹമ്മദ് പറയുന്നത്. എവിടെയാണ് PSC അംഗമാകാൻ 40 ലക്ഷം? EC മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി വിടാൻ ആലോചിക്കുന്നതിനിടയിലാണ് ആരോപണം. ആരോപണങ്ങൾ പക്ഷേ INL നിഷേധിച്ചു. പാർട്ടിയിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെയും ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറിന്റെയും ഏകാധിപത്യമാണ്. കാസിം ഇരിക്കൂർ മന്ത്രിയെ നിയന്ത്രിക്കുന്നു. അഴിമതി നടത്താൻ അദാനിയോട് പോലും ചർച്ച നടത്തുന്നു. സർക്കാർ പാർട്ടിക്ക് നൽകുന്ന സ്ഥാനങ്ങൾക്ക് പണം ആവശ്യപ്പെടുന്നത് കാസിം ഇരിക്കൂറാണെന്നും EC മുഹമ്മദ് ആരോപിക്കുന്നു. അല്ലെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന് നിയമിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ മറ്റു പല പേരുകളാണ്, പാർട്ടിയുമായി ഒരു കുലബന്ധം പോലും ഇല്ലാത്ത ആളുകളുടെ പേരുകളാണ് അവർ ഉയർത്തിയിട്ടുള്ളത്. 40 ലക്ഷം രൂപ ആണെന്ന് തീരുമാനിക്കുകയും അത് പിന്നെ തരാൻ പറ്റുന്ന ആൾക്ക് ഈ പോസ്റ്റ് കൊടുക്കാൻ തീരുമാനിക്കുകയുണ്ട്. അത് തികച്ചും ഒരു സംഘടന, ഒരു രാഷ്ട്രീയ കക്ഷിക്ക് യോജിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. പാർട്ടി പ്രസിഡന്റ് അബ്ദുൽ വഹാബിനെ പോലും മന്ത്രിയും കാസിം ഇരിക്കൂറും ധിക്കരിച്ചു. സർക്കാർ നൽകുന്ന എല്ലാ സ്ഥാനങ്ങളും നേടാൻ പാർട്ടിക്ക് പണം നൽകണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം മുമ്പ് ചേർന്ന പാർട്ടി യോഗത്തിലാണ് അഴിമതിക്ക് വഴിവെക്കുന്ന ഈ തീരുമാനം. അന്ന് യോഗം നടന്നത് കാരന്തൂർ മർക്കസ് ITIയിലാണെന്നും EC മുഹമ്മദ് പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ പാർട്ടി പ്രസിഡന്റ് അബ്ദുൽ വഹാബ് നിഷേധിച്ചു. മന്ത്രിയും സംസ്ഥാന പ്രസിഡന്റും തമ്മിൽ പോർവിളി ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിസ്ഥാനരഹിതമാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഭാവനയിൽ ഉണ്ടായ വാഗ്വാദങ്ങളും പോർവിളികളാണ്. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. PTA റഹീമിന്റെ നേതൃത്വത്തിലുള്ള നാഷണൽ സെക്യുലർ കോൺഫറൻസ് INL ലയിച്ചിരുന്നു. ഇവർ പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ്. എന്നാൽ പാർട്ടി വിടേണ്ടവർക്ക് പോകാമെന്നും അവാസ്തവമായ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്നും നേതൃത്വം പറയുന്നു. 24 കോഴിക്കോട്. ഇനി നമ്മൾ പോകുന്നത് ഇന്നത്തെ വാർത്താപ്പകലിൽ രേഖപ്പെടുത്തിയ ചില കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്, ക്രൈം വാർത്തകളിലേക്കാണ്. കുറ്റവും ശിക്ഷയും. കുറ്റവും ശിക്ഷയും ആദ്യം ഇടുക്കിയിൽ നിന്ന് തുടങ്ങുന്നു. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ നിന്നാണ് ആ വാർത്ത എത്തിയത്. 6 വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന് ഒടുവിൽ പോലീസ് കണ്ടെത്തി. കുട്ടി പീഡനത്തിനിരയായി എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അയൽക്കാരനെ പിടിച്ചു 22 വയസ്സുള്ള ആ അയൽക്കാരൻ. June 30 6 വയസ്സുകാരിയെ വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലയത്തിനുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കഴുത്തിൽ കയർ കുരുങ്ങി മരിച്ചെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമായി. 6 വയസ്സുകാരി ക്രൂര പീഡനത്തിനിരയായതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അയൽക്കാരനായ 22-കാരൻ പിടിയിലായത്. കൃത്യം നടന്ന ദിവസം അർജുൻ വീട്ടിലെത്തി പീഡിപ്പിക്കുന്നതിനിടയിൽ പെൺകുട്ടി ബോധരഹിതയായി. കുട്ടി മരിച്ചെന്ന് കരുതി പ്രതി വീടിനുള്ളിൽ കെട്ടിത്തൂക്കിയ ശേഷം രക്ഷപ്പെട്ടു. പ്രതി പെൺകുട്ടിയെ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയം മുതലെടുത്തായിരുന്നു ഇയാൾ കുട്ടിയെ ദുരുപയോഗം ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പോക്സോ ചുമത്തിയ പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. 24 ഇടുക്കി. കണ്ണൂരിൽ നിന്നും വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയെത്തി. കണ്ണൂർ ചാലാട് കുഴിക്കുന്നിൽ 9 വയസ്സുകാരി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവം കൊലപാതകമാണെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയുടെ അമ്മ വാഹിദയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് അവന്തികയെ അവശനിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം. വീടിന്റെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയ വാഹിദ 9 വയസ്സുകാരി അവന്തികയുടെ കഴുത്തിൽ പിടിച്ചു ഞെരിച്ചു. അവശനിലയിലായ കുട്ടിയെ പിതാവ് രാജേഷ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം ഉണർന്നതോടെ രാജേഷിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മാതാവ് വാഹിദയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. മകളെ വാഹിദ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മകളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു വാഹിദയുടെ ശ്രമം. മാനസികാസ്വാസ്ഥ്യമുള്ള വാഹിദ മറ്റു രോഗങ്ങൾക്കും ചികിത്സ തേടുന്നയാളാണ്. 24 കണ്ണൂർ. ആളൂരിലെ പീഡനാരോപണത്തിൽ ഹൈക്കോടതി ഉത്തരവ് അവഗണിച്ചു പോലീസ് എന്നാണ്
ചില ആരോപണങ്ങൾ എത്തുന്നത്. സംഭവത്തിൽ കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ട് രണ്ടു മാസം പിന്നിട്ടിട്ടും നൽകിയിട്ടില്ല. അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ വനിതാ കമ്മീഷൻ ഇടപെടാത്തത് പ്രതിയുടെ സ്വാധീനം കൊണ്ടാണെന്ന് ഒളിമ്പ്യൻ മയൂഖ ജോണി ആരോപിച്ചു. തൃശൂർ ജില്ലാ പോലീസ് മേധാവിയോട് ഇക്കഴിഞ്ഞ മെയ് 4 റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചത്. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന ഹർജിയിലായിരുന്നു നടപടി. പോലീസ് റിപ്പോർട്ട് കിട്ടിയ ശേഷം കേസ് കേൾക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സംഭവത്തിൽ കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ട് 2 പിന്നിട്ടിട്ടും പോലീസ് അനങ്ങിയിട്ടില്ല. അതേസമയം ആളൂർ ലൈംഗിക പീഡന പരാതിയിൽ വനിതാ കമ്മീഷൻ ഇടപെടാത്തത് പ്രതിയുടെ സ്വാധീനം കൊണ്ടെന്ന് ഒളിമ്പ്യൻ മയൂഖ ജോണി ആരോപിച്ചു. വനിതാ കമ്മീഷനിൽ നിന്ന് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും മയൂഖ ജോണി. DGP ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ CM ഓഫീസിൽ നിന്നും നമുക്ക് കോളും വന്നു, അതിന്റെ ഫോളോ അപ്പ് വന്നിരുന്നു. പക്ഷേ വനിതാ കമ്മീഷൻ ഓഫീസിൽ നിന്ന് മാത്രം നമുക്കൊരു ഇൻഫോർമേഷനും ഉണ്ടായിരുന്നില്ല, ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നില്ല, ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. ഇതിനിടെ അഡ്വക്കേറ്റ് ജനറൽ വിഷയത്തിൽ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവം വിവാദമായതിനു പിന്നാലെയാണ് ഇടപെടൽ. 24 കൊച്ചി. ആലുവ ആലങ്ങാട്ട് ഗർഭിണിയെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിനെതിരെ വിമർശനവുമായി വനിതാ കമ്മീഷൻ എത്തി. കേസെടുത്തപ്പോൾ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടില്ല എന്നാണ് കമ്മീഷൻ അംഗങ്ങളായ ഷിജി ശിവജിയും MS താരയും കുറ്റപ്പെടുത്തിയത്. യുവതിയെയും ബന്ധുക്കളെയും ആശുപത്രിയിലെത്തി കണ്ട ശേഷമായിരുന്നു കമ്മീഷൻ അംഗങ്ങളുടെ പ്രതികരണം. ആലുവ ആലങ്ങാട് ഗർഭിണിയായ യുവതിക്കും പിതാവിനും ഭർത്താവിന്റെ മർദ്ദനമേറ്റ സംഭവത്തിൽ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയരുന്നതിനിടെയാണ് വനിതാ കമ്മീഷന്റെ കുറ്റപ്പെടുത്തൽ. ഗർഭിണിക്ക് പീഡനമേറ്റ സംഭവത്തിൽ പോലീസ് ഗൗരവമായ വകുപ്പുകൾ ചുമത്തിയിട്ടില്ലെന്ന് കമ്മീഷൻ അംഗം ഷിജി ശിവജി. അവിടെ നിന്ന് FIR കോപ്പിയും FI സ്റ്റേറ്റ്മെന്റ് കോപ്പിയും നമ്മൾ വനിതാ കമ്മീഷൻ കോൾ ഫോർ ചെയ്തതിനു ശേഷം ഗൗരവതരമായ വകുപ്പുകൾ ചേർത്ത് അതിനകത്ത് വേണ്ട നീതി നിർവഹണത്തിലേക്ക് പോലീസ് സംവിധാനം കടക്കണം. പീഡനമേറ്റ യുവതിയെയും ബന്ധുക്കളെയും ആശുപത്രിയിലെത്തി സന്ദർശിച്ച കമ്മീഷൻ മൊഴി രേഖപ്പെടുത്തി. പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്ന കമ്മീഷൻ അംഗം MS താര. വിക്ടിമിന് നീതി പൂർണ്ണമായും ലഭിക്കത്തക്ക വിധത്തിലും അതുമായി ബന്ധപ്പെട്ട് കുറ്റവാളികൾ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാതിരിക്കാനുള്ള പഴുതടച്ചുള്ള അന്വേഷണ മേൽനോട്ടം വനിതാ കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ യുവതിയുടെ ഭർത്താവും സുഹൃത്തുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ശ്രീജി ശ്രീകുമാരൻ, 24 കൊച്ചി. പാലക്കാട് കൈലിയാട് വൻ വ്യാജ ഹാൻസ് നിർമ്മാണ കേന്ദ്രം എക്സൈസ് സംഘം കണ്ടെത്തി. 13 പുകയിലയും 3 വ്യാജ ഹാൻസും പിടികൂടി. അസം സ്വദേശികളായ ദമ്പതികൾ കസ്റ്റഡിയിലുമായി. കടമ്പഴിപ്പുറം സ്വദേശിയായ പ്രതീഷ് എന്നയാളാണ് ഹാൻസ് നിർമ്മാണ കേന്ദ്രത്തിന് പിന്നിലെന്ന് എക്സൈസ് പറഞ്ഞു. എക്സൈസ് പ്രിവന്റീവ് ഇന്റലിജൻസ് കൈലിയാട് ചെറുമുളയങ്കാവിന് സമീപത്ത് നടത്തിയ പരിശോധനയിലാണ് വാടക വീട്ടിൽ പ്രവർത്തിച്ചിരുന്ന വ്യാജ ഹാൻസ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത്. 13 പുകയിലയും 3 വ്യാജ ഹാൻസും കേന്ദ്രത്തിൽ നിന്ന് പിടികൂടി. യന്ത്രസഹായത്തോടെയായിരുന്നു ഹാൻസ് നിർമ്മാണം. പിടികൂടിയ പുകയില ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ ഏകദേശം 6 crore വില വരും. ഭക്ഷ്യോൽപാദന കേന്ദ്രം എന്ന മറവിലായിരുന്നു വീടിനുള്ളിൽ പുകയില കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. നമ്മൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു രീതി കാണുന്നത്. ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നുള്ള നിലയിലാണ് ഇവിടെ നടന്നു വന്നത്. പക്ഷേ അതിൻ്റെ മറവിൽ വൻതോതിൽ ഏതാണ്ട് ഇപ്പോൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ 13 പുകയില മാത്രമുണ്ട് ഹാൻസ് അടിക്കാനുള്ള പുകയില. പിന്നെ അല്ലാതെ 25 ഉള്ള അത് നിർമ്മിച്ചു കഴിഞ്ഞത്. കെട്ടിടത്തിലുണ്ടായിരുന്ന അസം സ്വദേശികളായ ദമ്പതികളെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കടമ്പഴിപ്പുറം സ്വദേശിയായ പ്രതീഷ് എന്നയാളാണ് ഹാൻസ് നിർമ്മാണ കേന്ദ്രത്തിന് പിന്നിലെന്ന് എക്സൈസ് പറഞ്ഞു. ഇയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. 24 പാലക്കാട്. അങ്കമാലിയിൽ അറസ്റ്റിലായ ശ്രീലങ്കൻ സ്വദേശികൾ തമിഴ്നാട്ടിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്താരാഷ്ട്ര ലഹരിക്കടത്ത് മുതൽ അനധികൃത ഭൂമി ഇടപാടുകൾ വരെ ഇവർ നടത്തിവന്നിരുന്നു. അറസ്റ്റിലായ പ്രതികളുടെ ലഹരിക്കടത്ത് ബന്ധം NCB അന്വേഷിക്കുന്നുണ്ട്. ശ്രീലങ്കൻ സ്വദേശികൾക്കെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് നിലവിലുണ്ട്. തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ മയക്കുമരുന്ന് സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാന കണ്ണികളാണ് അറസ്റ്റിലായവരെന്ന് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഇവർ താമസം തുടങ്ങിയതിനുശേഷം ബന്ധപ്പെട്ടവരെയും ഫോൺ വിളിച്ചവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. മൂവരുടെയും ഫോൺ രേഖകൾ പരിശോധിക്കാൻ തീരുമാനമുണ്ട്. ശ്രീലങ്കൻ സ്വദേശികൾ തുണി കയറ്റുമതിക്കാണെന്ന് പറഞ്ഞാണ് വീടുകൾ വാടകയ്ക്കെടുത്തത്. കേരളത്തിലും തമിഴ്നാട്ടിലും റോഡ്, റെയിൽ, വിമാന മാർഗം പെട്ടെന്ന് സാധനങ്ങൾ എത്തിക്കുവാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് അങ്കമാലി കേന്ദ്രമാക്കിയതെന്നാണ് പ്രതികളുടെ ഭാഷ്യം. അതേസമയം പ്രതികൾക്കെതിരെ ഇന്റർപോളിന്റെ ലുക്കൌട്ട് നോട്ടീസ് നിലവിലുണ്ട്. ഇതുമൂലം തമിഴ്നാട്ടിൽ നിൽക്കാൻ കഴിയാതെ വന്നതിനാലാണ് ഇവർ കുടുംബസമേതം അങ്കമാലിയിലും അത്താണിയിലും താമസമാക്കിയത്. പ്രതികൾക്കെതിരെ തമിഴ്നാട്ടിലും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. 24 കൊച്ചി.
കോഴിക്കോട് കൊടുവള്ളിയിൽ കവർച്ചയ്ക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളിയെ ബൈക്കിൽ വലിച്ചിഴച്ച സംഭവത്തിൽ പ്രതികളെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ബീഹാർ സ്വദേശി അക്ബർ അലി പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു. കാക്കൂർ രാമലൂർ സ്വദേശികളായ സനു കൃഷ്ണൻ, ഷംനാസ് എന്നിവരെയാണ് സംഭവം നടന്ന എലൈറ്റിൽ വട്ടോളിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. സംഭവത്തിനിടെ റോഡിൽ തെറിച്ചുവീണ പ്രതികളിൽ ഒരാളുടെ മൊബൈൽ ഫോൺ നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു. ഈ ഫോൺ പരിശോധിച്ചാണ് പോലീസ് പ്രതികളെ കണ്ടെത്തിയത്. ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. ഷംനാസാണ് ബൈക്ക് ഓടിച്ചിരുന്നത്. സനു കൃഷ്ണനാണ് അലി അക്ബറിന്റെ കയ്യിൽ നിന്ന് ഫോൺ കവർന്നത്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ബീഹാർ സ്വദേശി അലി അക്ബർ പ്രതികളെ തിരിച്ചറിയുകയും ചെയ്തു. അന്യദേശ തൊഴിലാളിയായ ഒരു ബംഗാൾ സ്വദേശിക്കാണ് അയാൾ ഈ സംഭവത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അയാളെ കാലിനൊക്കെ പരിക്കുണ്ട്. അവരുടെ ഈ സ്ഥലത്ത് തെളിവെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത്. ഫോൺ വിളിക്കാനെന്നും പറഞ്ഞ് അലി അക്ബറിന്റെ മൊബൈൽ ഫോൺ വാങ്ങിയ ശേഷം പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. ഈ സമയം ബൈക്കിൽ പിടിച്ചു നിൽക്കുകയായിരുന്ന അലി അക്ബറിനെ 100 മീറ്ററോളം റോഡിലൂടെ വലിച്ചഴിച്ചു. ഇതിനിടെ ബൈക്ക് നിയന്ത്രണം വിടുകയും പിന്നിലുണ്ടായിരുന്നയാൾ റോഡിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. അലി അക്ബർ ഇയാളെ പിന്തുടർന്നെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 24 കോഴിക്കോട്. എന്തൊക്കെ വാർത്തകളാണല്ലേ.